ിലേക്ക് ഏവർക്കും സ്വാഗതം അങ്ങനെ നമ്മൾ ഒരുപാട് ആളുകൾ കാത്തിരിക്കുന്ന ഒരു ഷോർട്ട് ലിസ്റ്റാണ് നമ്മുടെ മുന്നൂറ്റി നാൽപ്പത് പാർ രണ്ടായിരത്തി ഇരുപത് ഒരുപാട് ബറ്റാലിയൻ വന്നു കഴിഞ്ഞു ഇപ്പോൾ ഇതാ തൃശ്ശൂർ കെ പി ടുവിൻ്റെ വന്നിരിക്കുകയാണ് ഇവിടെ വന്നിട്ടുള്ള കട്ട് ഓഫ് ഈ ഒരു ഏതാ നമുക്ക് നോക്കാം സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് ഫോർ എസ് സി എസ് ടി ആണ് കേട്ടോ ഇത് ഈ മുന്നൂറ്റി നാൽപ്പത് പാർ രണ്ടായിരത്തി ഇരുപത് വരുന്നത് അപ്പോൾ ഇതിൻ്റെ കട്ട് ഓഫ് നോക്കുകയാണെങ്കിൽ മുപ്പത്തി ഏഴ് പോയിൻ്റ് മൂന്നേ മൂന്ന് മാർക്കാണ് ഇവിടെ കട്ട് ഓഫ് വന്നിട്ടുള്ളത് പൊതുവെ തൃശ്ശൂർ ബറ്റാലിയൻ്റെ കട്ട് ഓഫ് വളരെ കൂടിയിട്ടാണ് നമ്മൾ സാധാ സി പി ഒ വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെയും അത്യാവശ്യം നല്ല രീതിയിലുള്ളൊരു കട്ട് ഓഫ് തന്നെയാണ് വന്നത് അപ്പോൾ ഇത് മെയിൻ ലിസ്റ്റിൽ എത്ര ആളുകൾ ഉണ്ടെന്ന് നോക്കാം മെയിൻ ലിസ്റ്റിൽ ഏകദേശം ഇരുന്നൂറ്റി എഴുപത്തി ഒന്ന് പേരാണ് മെയിൻ ലിസ്റ്റിൽ വന്നിരിക്കുന്നത് സപ്ലൈ ലിസ്റ്റിൽ അറുപത്തി ആറ് പേരാണ് സപ്ലൈ ലിസ്റ്റിൽ വന്നിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ഷോർട്ട് ലിസ്റ്റ് ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് രണ്ട് ചാൻസാണ് ഒന്ന് നമ്മുടെ മെയിൻ സി പി ഒയും പിന്നെ ഈയൊരു ഷോ ഈയൊരു തസ്തിയായിരിക്കും അപ്പോൾ നമ്മൾ ഒരു ഫിസിക്കൽ ചെയ്യുക ചെയ്യുകയാണെങ്കിൽ ഈ രണ്ടിനും നമുക്ക് വിജയിക്കാൻ പറ്റും ഒന്ന് കിട്ടിയില്ലെങ്കിൽ ഒന്ന് കിട്ടും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ നല്ല മാർക്കുള്ളവർക്ക് എന്തായാലും ജോബ് കിട്ടും കട്ടൌഷിന് തൊട്ടടുത്തുള്ളവർക്കാണെങ്കിൽ അതിനനുസരിച്ചുള്ള ജോബ് കിട്ടും മുപ്പത്തി മാർക്ക് ഇതിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്തായാലും കെ പി ടുവിൽ മെയിൻ ലിസ്റ്റിൽ ഉണ്ടാവും അപ്പോൾ നല്ലൊരു ചാൻസ് തന്നെയാണ് അപ്പോൾ നല്ല രീതിയിൽ ഫിസിക്കൽ പ്രാക്ടീസ് ചെയ്യുക വിജയിക്കുക വലിയൊരു രസം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ലിസ്റ്റിലുള്ള ഉദ്യോഗാർത്ഥികൾ നമ്മുടെ സാദാ സി പി ഒയിൽ ഉണ്ടെങ്കിൽ നല്ലൊരു സാധ്യത തന്നെയാണ് മാർക്ക് കുറഞ്ഞവർ ഇപ്പോൾ നമ്മൾ സാദാ സി പി ഒയിൽ സപ്ലൈയിലൊക്കെ ഉള്ളവർക്ക് നല്ല ചാൻസാണ് കാരണം നമ്മുടെ ഇപ്പോൾ ഉദാഹരണത്തിന് ഇതാ അവിടെ മുപ്പത്തേഴ് മൂന്ന് മൂന്നേ മൂന്നാണ് കട്ട് ഓഫ് വന്നത് അപ്പോൾ ഈ ഒരു ലിസ്റ്റിലുള്ള ഉദ്യോഗാർത്ഥികൾ തീർച്ചയായും നമ്മുടെ മറ്റേ സി പി ഒയിലുണ്ടാവും അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ അവരെന്താകും ഇതിലൂടെ ആദ്യം ഇത് ചിലപ്പോൾ ഇതിൽ ഇതിലെ നിയമന വേഗം നടക്കുകയാണെങ്കിൽ ഇതിലൂടെ അവർ കയറി പോവുകയാണെങ്കിൽ അവിടെ അവർ രണ്ട് ജോബ് ഒരാൾക്ക് എടുക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ അവിടെ നമുക്ക് അതിൻ്റെ ഡിലീഷൻ എൻ എൻ ജി ഡി ഒക്കെ വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അപ്പോൾ ഇത് ഇപ്പോൾ സാധാ സി പി ഒള്ള ഉദ്യോഗാർത്ഥികൾ തീർച്ചയായും അതിൽ സപ്ലൈയിലുള്ള ഉദ്യോഗാർത്ഥികൾ തീർച്ചയായും ഫിസിക്കല് പ്രാക്ടീസ് ചെയ്യുക നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യുക ഒരു നല്ല ചാൻസാണ് ഇത് നമ്മളിപ്പോൾ ഞാൻ സപ്ലൈയിലാണ് അതുകൊണ്ട് ഞാൻ പ്രാക്ടീസ് ചെയ്തിട്ട് കാര്യമില്ല എന്നൊക്കെ പറഞ്ഞ് വെറുതെ ഇരുന്നാൽ ഇതുപോലെയുള്ള എന്തെങ്കിലുമൊക്കെ സംഭവങ്ങളൊക്കെ നടക്കുമ്പോൾ നമ്മൾ അവസാനം മൂക്കുമ്പിൽ വിരലുവെച്ചിട്ട് കാര്യമില്ല അപ്പോൾ ഇപ്രാവശ്യത്തെ ഇപ്പോൾ ഏതൊരു കാറ്റഗറി ആണെങ്കിലും ഏതൊരു റിസർവേഷൻ കാറ്റഗറി ആണെങ്കിലും ഇപ്രാവശ്യത്തെ ഒരു ഒരു നിയമനം നമുക്ക് പൺ മുമ്പെങ്കും കണ്ടില്ല കണ്ടിട്ടില്ലാത്തതുപോലെയുള്ള ഒരു നിയമനം പോലെയായിരിക്കും കാരണം എന്തൊക്കെയോ കാര്യങ്ങളുണ്ട് ഇതുപോലെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് കുറേ ലിസ്റ്റുകൾ വരുന്നു ഇതുപോലെയുള്ള ഓരോ ലിസ്റ്റിലുള്ള ആളുകൾ വേറെ ഓരോ തസ്തിക ഓരോ ജോലിക്ക് വേണ്ടി വ്യത്യസ്ത തസ്തികയിൽ വരുന്ന വേറെ ഷോർട്ട് ലിസ്റ്റുകൾ അപ്പോൾ അതുപോലെ ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ തീർച്ചയായും നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യുക എന്തായാലും നിങ്ങൾ വിജയിക്കും ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുന്നു ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മാത്രം നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതേപോലെ നമ്മൾ തുടങ്ങാൻ പോകുന്ന ടെൻത്ത് മെയിൻസിന് വേണ്ടി നമ്മൾ ആരംഭിക്കുന്ന ക്ലാസ് ആർക്കെങ്കിലും വേണമെങ്കിൽ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഏവർക്കും വിജയാശംസകൾ നേരുന്നു നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യുക ഗുഡ് ബൈ